ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോചീസ്. ഇന്ന് ഞാനൊരു ദിവാളി സ്പെഷ്യൽ മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റിബൺ മുറുക്ക്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണിത്. ഈ മുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് ഈ അപ്പത്തിൻ്റെ അപ്പം പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര കപ്പ് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ മുറുക്കുന്ന ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി അരിപ്പൊടിയുടെ കൂട്ടത്തിൽ നമുക്ക് കടലമാവ്, പൊട്ടുകടലപ്പൊടി, ഉഴുന്നുപൊടി, അങ്ങനെയുള്ള എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിന്നിവിടെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് മുറുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരക്കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ റിബൺ മുറുക്ക് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കിത് അരിപ്പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് 1¼ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരുന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. എടുത്തു വച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. മാവ് ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂട് അല്പം ഒന്ന് ആറി കഴിയുമ്പോഴത്തേനും നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന നമുക്ക് ഇതേപോലെയുള്ളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എള്ള്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ കയ്യിലല്പം വെള്ളം കൊടുത്തിങ്ങനെ തളിച്ചു കൊടുക്കാം കേട്ടോ. ഒരല്പം വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുത്തിട്ട് കുഴച്ചാൽ മതി. അപ്പം നല്ലപോലെ സോഫ്റ്റായിട്ട് വരുന്നുള്ളൂ. ഇത്രയും മതി, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാം. മുറുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ടൊരു സേവനാഴി എടുക്കുക, ഇതേപോലെ എടുക്കുക. അതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചില്ല എടുക്കുന്നത് വേണ്ട, ഇതേപോലത്തെ ചില്ലാണ്. അതിതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മാവെടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്യുക. മാവ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നോക്കിതേ ഈ രീതിയിൽ വേണമെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. അതല്ല എങ്കിൽ എണ്ണയിലേക്ക് ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നീളത്തിനനുസരിച്ച് 2 കറക്കിയാൽ മതി. ഇതേപോലെ 2 പ്രാവശ്യം കറക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കുക. കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഏത് രീതിയിലാണോ ചെയ്തെടുക്കാൻ താല്പര്യം ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്.
മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലതുപോലെ ചൂടാക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറുക്കിട്ട് കൊടുക്കാം. ഇങ്ങനെ കൈകൊണ്ടെടുത്ത് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഒരു സൈഡ് അത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേന് തീ അല്പം കൂടെ കൂട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പം ഇതിൻ്റെ തിള എണ്ണയുടെ തിളയൊക്കെ അങ്ങ് നിൽക്കും. ഇങ്ങനെ മുട്ടി നോക്കുമ്പോഴത്തേന് ഒരു കിലുകിലാന്നുള്ളൊരു ശബ്ദം കേൾക്കും. ആ സമയമാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകാനുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ട ഉച്ചക്ക് കേട്ടോ, അതേപോലെ വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ഡയറക്റ്റ് എണ്ണയിലേക്ക് വേണമെങ്കിലും പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കുക, എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് പ്രാവശ്യം ആകുമ്പോൾ എല്ലാത്തിൻ്റെ നീളം ഒരേപോലെ വരും കേട്ടോ. കയ്യിൽ എണ്ണ വീഴാതെ ശ്രദ്ധിക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കറുമുറി കഴിക്കാൻ പറ്റിയ റിബൺ മുറുക്ക് ഇവിടെ റെഡിയായി. കണ്ട അതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം. അതേ കണ്ട ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും. അത് കഴിക്കാനും നല്ല മുരുമുരാന്നിരിക്കും. കൊഴലപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അതേ ഇൻഗ്രീഡിയൻസ് വേണ്ട, അരിപ്പൊടിയും തേങ്ങയും മാത്രം മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.